സീറോ മലബാർ സഭയിലെ ഭൂമി ഇടപാട് കേസിൽ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെടാമെന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മോഹത്തിന് കോടതിയുടെ തിരിച്ചടി. ആലഞ്ചേരി വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്തിയ അനധികൃത ഭൂമി ഇടപാടുകളിലെ അഴിമതിയുടെ പേരിൽ കോടതി കയറിയിറങ്ങണം, വിചാരണ നേരിടണം. ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീ പീഡന കേസിൽ കോടതി കയറിയിറങ്ങുമ്പോൾ റോബിൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ശിക്ഷ നേരിടുന്നതിനിടയിൽ അതേ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്ന് മറ്റൊരു സുപ്രധാന വ്യക്തിക്ക് കൂടി കോടതിയുടെ വിചാരണ നേരിടണം എന്ന ദുഃഖകരമായ അവസ്ഥ വന്നിരിക്കുന്നു. അനധികൃത ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് വൻ തിരിച്ചടി എന്ന് ഇപ്പോൾ സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സകല സഭാ സംവിധാനങ്ങളും ഉപയോഗിച്ച് കേസ് നടത്തി തലയൂരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ന് കോടതിയിൽ വിഫലമായതോടെയാണ്. റിയൽ എസ്റ്റേറ്റ് കള്ളക്കളികളും കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കും നടന്ന സഭാ ഭൂമി ഇടപാട് കേസിൽ ആലഞ്ചേരി വിചാരണ നേരിടണം എന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. വിചാരണയിൽ നിന്ന് തലയൂരാൻ ആലഞ്ചേരി നൽകിയ 6 ഹർജികളും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ മാസം എറണാകുളത്ത് മെത്രാന്മാരുടെ സമ്മേളനമായ സിനഡ് ചേരാനിരിക്കെ തല ഉയർത്തിപ്പിടിച്ച് പങ്കെടുക്കാൻ കർദിനാൾ ആലഞ്ചേരിക്ക് കഴിയാത്ത അവസ്ഥ. ഓർക്കുക, നേരത്തെ തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഭൂമി ഇടപാടിൽ കേസെടുക്കുകയും വിചാരണയ്ക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയക്കുകയും ചെയ്തിരുന്നതാണ്. അതിനെതിരെ ആലഞ്ചേരി നൽകിയ അപ്പീലാണ് അനുവദിക്കപ്പെടാതിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ ഭൂമി ഇടപാടിൽ പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടുകളുണ്ട്. രണ്ട്, മാർ ജോർജ് ആലഞ്ചേരി ഈ കേസിൽ ഉൾപ്പെടുന്നു. നേരത്തെ ഇരു കോടതികളും പുറപ്പെടുവിച്ച ഉത്തരവുകളിലെ ഈ വസ്തുതകൾക്കെതിരെയാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ അപ്പീൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആലഞ്ചേരി പിതാവിനെതിരെ ആകെ 8 കേസുകളുണ്ടെങ്കിലും തൃക്കാക്കര കോടതി സമൻസ് നൽകിയിട്ടുള്ളത് 6 കേസുകളിലാണ്. അതെല്ലാം റദ്ദാക്കണമെന്നും വിചാരണ ഒഴിവാക്കണമെന്നും അപേക്ഷിച്ചായിരുന്നു ആലഞ്ചേരി ഹൈക്കോടതിയെ സമീപിച്ചത്. അതെല്ലാം പാളിപ്പോയിരിക്കുന്നു. ഇനി വിചാരണ നേരിടണം. ഓർക്കുക, ഇതേ ഭൂമി ഇടപാട് അനധികൃതമാണെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് കള്ളക്കളികൾ നടന്നിട്ടുണ്ടെന്നും ക്രൈസ്തവ സഭയുടെയും അതിരൂപതയുടെയും ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെന്നും തെളിവുകൾ സഹിതം അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ KPMG അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിലെ പേജുകൾ ഓരോന്നും എണ്ണി എണ്ണി നിരത്തിയ തെളിവുകളെക്കുറിച്ച് ദി വോക്സ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. വത്തിക്കാൻ നിയോഗിച്ച ആ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ ഭൂമി ഇടപാടിലെ ഗുരുതരമായ കുറ്റകൃത്യ സ്വഭാവങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആലഞ്ചേരിയെ കാത്തിരിക്കുന്നത് വിചാരണ തന്നെയാണ് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുകളിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇൻകം ടാക്സ് റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നതോടെ സഭയെയും വിശ്വാസികളെയും മറയാക്കി ആലഞ്ചേരിയും കൂട്ടരും നടത്തിയ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ആക്കം കൂടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ദി വോക്സ് മുൻപ് നൽകിയിട്ടുള്ള KPMG അന്വേഷണ പരമ്പരകളെക്കുറിച്ചുള്ള വാർത്തകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണുമല്ലോ. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.